ഹായ് ഹലോ ഫ്രണ്ട്സ്, അനാബ്സ് കിച്ചൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം മലബാറുകാരുടെ സ്വന്തം കൈപ്പോളയായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ഈവനിങ് സ്നാക്കായിട്ട് വളരെ നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്. വളരെ ഈസിയാണ്, ഏത്തപ്പഴം ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡിയാക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടി പഴുത്ത പാകമായിട്ടുള്ള ഒരു 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസൊക്കെ വരുന്ന ഏത്തപ്പഴമാണ്. അപ്പോൾ ഒരു പഴം 4 പീസുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരുപാട് ഇങ്ങനെ കറുത്ത പഴമില്ലേ, നല്ല ഷെയ്ഡൊക്കെ മാറി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പഴമൊന്നും എടുക്കരുത് കേട്ടോ. പിന്നെ ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കാഷ്യൂ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കയ്യിലുള്ള കാഷ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാഷ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കിസ്മിസും ക്യാഷും കൂടി ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ആദ്യം ക്യാഷ് റോസ്റ്റ് ചെയ്തെടുക്കുക, അതിനുശേഷം കിസ്മിസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കിസ്മിസിൻ്റെ ഒന്ന് ഷെയ്ഡൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം അതേ പാനിൽ തന്നെ നമുക്കിനി പഴവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഴം റോസ്റ്റ് ചെയ്തെടുക്കും എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ കൈപ്പൊളിക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പഴം ഒന്ന് ഉടച്ചൊന്നും കളയരുത്. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയതായിട്ട് പഴത്തിൻ്റെ ഷെയ്ഡൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഒരു 3 ഏലക്കായ പൊളിച്ചിട്ട് കൊടുക്കുക. ഏലക്കായ ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ആയാലും ഉപയോഗിക്കുക കേട്ടോ. അതൊരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പഴം എടുക്കുന്നതിനനുസരിച്ച് മുട്ടയും എടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ നമ്പേഴ്സ് കൂടി നിൽക്കണം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്തായിട്ട് ഇടേണ്ടത് പഞ്ചസാരയാണ്. അതൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാനിവിടെ കായ്പോള ചെയ്തു തന്നപ്പോൾ നല്ല നോർമൽ മധുരമായിരുന്നു കേട്ടോ. നല്ല മധുരം ആവശ്യമുള്ളവർ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ പാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഏത് മധുരത്തിൻ്റെ റെസിപ്പീസിനും ഒരു ചെറിയ നുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ പഴം റോസ്റ്റും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് പഴത്തിന് നേരിയ ഒരു അല്പം ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചൂടോടുകൂട്ട് കൂടി ഇട്ടാലും വലിയ വിഷയമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷു അതുപോലെ കിസ്മിസും ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ. അപ്പോൾ പകുതി നമുക്ക് 1/2 കുക്ക് ആകുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് കായ്പോള റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വീട്ടിലുള്ള ഒരു പഴയ പാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പഴം റോസ്റ്റ് ചെയ്ത പാൻ തന്നെയാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നമ്മുടെ തീയേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ ഫുൾ ഗ്യാരണ്ടിയാണ്. നമുക്കൊരു 10-20 മിനിറ്റോളം ഇനി കുക്കിംഗ് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യ് ഇട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കായ്പോളയുടെ ആ മിക്സില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നടുക്കായ പഴമെല്ലാം ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ പാൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്നും ആക്കി കൊടുക്കുക കേട്ടോ. ഇനി 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പരന്ന പാൻ എടുത്തുകൊണ്ടിട്ടാണ് എനിക്ക് ഒരു 20-25 മിനിറ്റ് വേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാൻ സോസ് പാനൊക്കെ ആണെങ്കിൽ ഒരു 1/2 മണിക്കൂർ വരെ, കുഴിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഒരു 1/2 മണിക്കൂർ വരെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്നിരിക്കുന്ന കിസ്മിസും കശുവണ്ടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തെന്ന് മാത്രമേ കേട്ടോ. ഇനി ബാക്കി ഒരു 10 മിനിറ്റും കൂടി ഉണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അപ്പോൾ ഫ്ലെയിം അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കായ്പോളയുടെ ആ വേവ് തീരുമാനിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് റെഡിയായി നോക്കാനായിട്ട് കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ടു. അപ്പോൾ കൊത്തിയുടെ ആ സൈഡിലൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മുട്ടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കായ്പോള കത്തി കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വിടിച്ചു കൊടുക്കുക സൈഡിൽ നിന്ന്. എന്നിട്ട് മറ്റൊരു പാനിലേക്ക് നമുക്ക് പകർത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. മുകളിലും കളർ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴവും മുട്ടയുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത കിഡിലൻ ഡിഷായി വരുന്നവരെ താങ്ക് യു.